നിയമസഭയിൽ കെ ടി ജലീൽ, പി കെ ബഷീർ വാക്പൂറിൽ. അടിയന്തര പ്രമേയ ചർച്ചയിൽ കോൺഗ്രസിനെതിരെ സംസാരിക്കുകയായിരുന്നു കെ ടി ജലീൽ. സി എച്ചിന്റെ ലേഖനങ്ങൾ താൻ വായിച്ചിട്ടുണ്ടെന്നും പി കെ ബഷീർ അതൊന്നും വായിച്ചിട്ടില്ലെന്നുമായിരുന്നു ജലീലിന്റെ പരാമർശം. ഇതോടെ പ്രകോപിതനായി പി കെ ബഷീർ ചാടി എഴുന്നേൽക്കുകയായിരുന്നു. ജനസംഘവും കോൺഗ്രസുമാണ് അന്ന് അതിശക്തമായി മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്തത്. എന്തായിരുന്നു കോൺഗ്രസ് ജാഥ നടത്തി പറഞ്ഞത്? മലപ്പുറം ജില്ലയിലുടനീളം മലപ്പുറം ജില്ല വന്നാൽ താനൂര് കടപ്പുറത്ത് പാകിസ്ഥാന്റെ പടക്കപ്പലെത്തും. അന്നാണ് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് താനൂരിൽ ചേർന്ന വമ്പിച്ച സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്, മലപ്പുറം ജില്ല വന്നാൽ താനൂര് കടപ്പുറത്ത് പാകിസ്ഥാന്റെ പടക്കപ്പലെത്തുമെന്നാണ് ഇവിടെ ചില ആളുകൾ പറയുന്നത്. എന്നാൽ ഞാൻ അവരെ ഓർമ്മിപ്പിക്കട്ടെ, എങ്ങാനും മലപ്പുറം ജില്ല രൂപീകരിക്കുകയും എന്താണ് സാർ ഇത്? അദ്ദേഹം പ്രകോപിതനാവേണ്ട കാര്യം എന്താ? പ്രതിപക്ഷ സംസാരിച്ചോട്ടെ, അടുത്ത പ്രതിപക്ഷ പ്രശ്നം കണ്ടല്ലോ, അദ്ദേഹം പറയട്ടെ. യെസ്, അങ്ങ് സംസാരിച്ചോ, അങ്ങ് സംസാരിച്ചോ. യെസ് യെസ്, ശ്രീ കടകംപള്ളി പ്ലീസ്, അദ്ദേഹം സംസാരിക്കട്ടെ. സാർ, മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെടുകയും പാകിസ്ഥാന്റെ പടക്കപ്പല് താനൂര് കടപ്പുറത്ത് വരികയും ചെയ്താൽ ആ കപ്പലെത്തുക അറബിക്കടലിന്റെ വിരിമാറിലൂടെയായിരിക്കും. അറബിക്കടലിന്റെ വിരിമാറിൽ വെച്ച് പാകിസ്ഥാന്റെ പടക്കപ്പലിനെ തോൽപ്പിക്കാൻ പണ്ഡിറ്റ് ജി ഇന്ത്യയുടെ നാവികപ്പടക്ക് കഴിയില്ലെങ്കിൽ ആ നാവികപ്പട അങ്ങോട്ട് പിരിച്ചുവിട്ടേക്കൂ, ജില്ല ഞങ്ങൾക്ക് വേണം എന്ന് സി എച്ച് പ്രഖ്യാപിച്ചു. സി എച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് സി എച്ചിന്റെ മകൻ പറയട്ടെ. ഞാൻ വെല്ലുവിളിക്കുന്നു സി എച്ചിന്റെ പ്രിയപ്പെട്ട മകൻ മുനീർ സാഹിബ്. ഞാൻ സി എച്ചിന്റെ എല്ലാ പ്രസംഗങ്ങളും വായിച്ചിട്ടുണ്ട് മുനീർ സാഹിബേ. ഞാൻ സി എച്ചിന്റെ എല്ലാ എഴുതപ്പെട്ട ലേഖനങ്ങളും വായിച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല. ശ്രീ കെ ടി ജലീൽ, വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കുക. ശ്രീ കെ ടി ജലീൽ, അങ്ങ് വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കുക പ്ലീസ്. പ്രസംഗം നല്ല അവിടെ ഇരിക്കെ ശ്രീ പി കെ ബഷീർ പ്ലീസ്. അവിടെ ഇരിക്കെ പ്ലീസ്. അവിടെ ഇരിക്കെ.